കണ്ണൂർ ഇരിട്ടി ഉളിക്കലിൽ കാട്ടാനയിറങ്ങി. ഉളിക്കൽ ടൗണിനോട് ചേർന്ന ജനവാസ മേഖലയിലാണ് കാട്ടാനയിറങ്ങിയത്. കാട്ടാനയെ വനത്തിലേക്ക് തുരത്താൻ വനം വകുപ്പ് ശ്രമം തുടരുകയാണ്. സുനിൽ ഐസക്കുണ്ട് ഈ സംഭവ സ്ഥലത്തു നിന്നും. സുനിൽ, എപ്പോഴാണ് ഉളിക്കലിൽ കാട്ടാന, ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയത്? ഇപ്പോഴും ആനയെ തുരത്താനൊന്നും സാധിച്ചിട്ടില്ലേ? പരീക്ഷ, നമ്മുടെ ഫ്രെയിമിൽ കാട്ടാനയെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ എൻ്റെ തൊട്ടടുത്ത് തൊട്ട് പിന്നിലായി ഒരു വലിയ ഒറ്റക്കൊമ്പൻ നിലയുറപ്പിച്ചിരിക്കുകയാണ്. രാവിലെ 7 മണിയോടുകൂടിയാണ് ഈ ഒറ്റക്കമ്പനെ ഇവിടെ ഈ ടൗണിൽ പ്രത്യക്ഷപ്പെട്ടത്. ഉളിക്കൽ എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ മലയോരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടൗണുകളിലൊന്നാണ്. വലിയ ജനത്തിരക്കുള്ള ടൗണുകളിലൊന്നാണ്. അവിടെയാണ് ഇന്ന് രാവിലെ 7 മണിയോടുകൂടി ഒരു ഒറ്റക്കൊമ്പൻ എത്തുന്നത്. കാട്ടാന ഇപ്പോഴുള്ളത് ഇരിട്ടി റോഡിലെ, ഉളിക്കലിൽ നിന്ന് ഇരിട്ടി റോഡിലേക്ക് തിരിയുന്നിടത്ത് ഒരു ലാറ്റിൻ പള്ളിയുണ്ട്. ആ ലാറ്റിൻ പള്ളിക്ക് സമീപത്തായിട്ടാണ് ഇപ്പോൾ കാട്ടാന നിലയുറപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ്, അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാട്ടാന വയലൻ്റ് ആണെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. 100 കണക്കിന് ആളുകൾ ഇവിടെ പല സ്ഥലങ്ങളിലായി എത്തിയിട്ടുണ്ട്. ഉളിക്കൽ ടൗണിലെ മുഴുവൻ വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങളും പൂർണ്ണമായും അടച്ചിടാൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. അംഗൻവാടി അടക്കമുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിട്ടിരിക്കുന്നു. സ്ഥലത്തേക്ക് ജനപ്രതിനിധികൾ അടക്കമുള്ള മുഴുവൻ ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. സ്ഥലം MLA ഉണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്. അല്പസമയം മുമ്പ് ഇവിടെ ഈ പള്ളി റോഡിലേക്ക് കാട്ടാന കുതിച്ചെത്തുകയും ഇവിടെ കൂടി നിന്നിരുന്ന ആളുകൾ ഭയന്ന് പിന്നോട്ട് ഓടുകയും ചെയ്തു. അങ്ങനെ ഓടുന്നതിനിടയിൽ നിരവധി പേർക്ക് വീണ് പരിക്കേൽക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇവിടുത്തെ വാഹന ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിക്കാനാണ് ഇപ്പോൾ പോലീസിൻ്റെ തീരുമാനം. വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നിലവിൽ എന്താണ് അതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയുന്നത് എന്ന് നമുക്ക് അവരോടൊന്ന് ചോദിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു സെക്കൻഡ്. ഇതാ നമ്മുടെ തൊട്ടടുത്ത് കാട്ടാനയുണ്ട്. എന്താ ചെയ്യാൻ കഴിയുക? ഇപ്പം പറയാൻ പറ്റില്ല. റേഞ്ച് ഓഫീസർ വന്നിട്ടാകുമ്പോൾ കാര്യങ്ങൾ പറയുന്നു. അതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്നറിയാം? ഇപ്പം ഇത് ജനവാസ മേഖലയില്ല, ഇത് ഇപ്പം ഇപ്പം അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് അപ്പുറത്ത് ഇപ്പുറത്തെല്ലാം ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. നമുക്കിപ്പോൾ ഫർദർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ മേലുദ്യോഗസ്ഥരോട് വന്നിട്ടാകുമ്പോൾ ചോദിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾ അതിനെ നിരീക്ഷിക്കുകയാണ്? ഇപ്പം ചെയ്യും. അത് വയലൻ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പം വയലൻ്റ് അല്ല, ഇപ്പം കുറച്ചും കൂടെ ചെയ്യും. വെയിലെല്ലാം കൂടുമ്പോൾ ചിലപ്പോൾ വയലൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതൊരു അത്തരമൊരു സ്വഭാവമാണല്ലോ കാണിക്കുന്നത്, ആളുകളെ ഓടിക്കുന്നു. ഇല്ല, അത് ആൾക്കാർ ജനങ്ങൾ കൂടി നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. നിരീക്ഷിക്കുന്നു. ജനങ്ങളൊന്നും അപ്പുറത്ത് ശ്രദ്ധിക്കാൻ പറ്റില്ല. ഓക്കെ, അത് തന്നെയാണ് ഇപ്പോൾ പോലീസിനും വനംവകുപ്പിനും ഒക്കെ പറയാനുള്ളത്. അത് തന്നെയാണ്, ജനങ്ങളോട് വലിയ തോതിൽ ശ്രദ്ധ പാലിക്കണം, ശ്രദ്ധിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ചില ആളുകൾ, ഒരുപാട് കുറേ ആളുകൾ ഈ പല ഭാഗങ്ങളിലായി കൂടി നിൽക്കുന്നുണ്ട്. അവരോടൊക്കെ ഇവിടെ നിന്ന് മാറി നിൽക്കണം, ശ്രദ്ധിക്കണം എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. ഇപ്പോൾ നമുക്ക് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റും MLA അടക്കമുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പൂർണ്ണമായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം പൂർണ്ണമായും ഈ വില്ലേജിൽ അവധി കൊടുത്തിരിക്കുന്നു. പൂർണ്ണമായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. കുട്ടികളോട് ആളുകളോടെല്ലാം പുറത്തേക്ക് ഇറങ്ങരുത് എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്.